ഡിയർ ഫ്രണ്ട്സ്, ഞാൻ മൺചട്ടി വാങ്ങുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. മൺചട്ടിയിൽ മായം ചേർത്ത് കളർ അടിച്ച് വരുന്ന ചട്ടിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള ചട്ടിയാണ് ഇനി വാങ്ങേണ്ടത് എന്ന് കുറച്ച് പേര് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ ആണിത്. ഈ ചട്ടി വിൽക്കുന്ന ചേച്ചി തന്നെ ഇത് പറയുന്നുണ്ട്, ഈ ചട്ടി ഏതാണ് നല്ലതെന്നും ഏതാണ് കളർ അടിച്ച് വരുന്നതെന്നും. ഇത് ഓണത്തിന് നിങ്ങൾ ചട്ടി വാങ്ങാൻ പോകുമ്പോൾ ഈ വീഡിയോ കണ്ട് ശ്രദ്ധിച്ച് ചട്ടി ഏത് ആണെന്നുള്ളത് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട്. ഈ കറുത്തത് മേടിക്കുമ്പോൾ കറുത്തതിലും കളർ ഇളകുന്നുണ്ട്. കറുത്തത് മേടിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കളർ ചുവപ്പ് പോലെ കാണും, അത് പെട്ടെന്ന് കളർ ഇളകി പോകുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം. ചുവപ്പ് ഉരുളി ചട്ടിയാണ്. ഇതിനകത്ത് ഒരു കളറും ഉള്ളതല്ല. കളറുള്ള ചട്ടി എന്ന് പറയുമ്പോൾ ചുമചുമായിരിക്കും. ഇത് നല്ല പാലക്കാട് നിന്ന് ചുട്ടു വരുന്ന ചട്ടിയാണ്. ഇതിന് ഒരു കുഴപ്പവും ഉള്ളതല്ല. കളറും വെന്ത് ചുമന്ന കളറും ആയിരിക്കും. ഇത് റേട്ടാ ഇരിക്കാതെ വരുന്ന ചട്ടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചുവപ്പും നല്ല വെള്ള കളറുമാണ്. ഇതിന് കാവി തൊട്ടിട്ടില്ലാത്ത ചട്ടിയാണ്. നല്ല വെന്ത ചട്ടി. കളർ ചെയ്തു വരുന്ന ചട്ടിയാണെങ്കിൽ നല്ല ചുമ ഷൈനിങ് ആയിട്ടിരിക്കും. ഈ ചട്ടിയാകുമ്പോൾ ഷൈനിങ് കുറവായിരിക്കും. കാണാൻ ഭംഗി കുറവാണെങ്കിലും നല്ല വെന്ത ചട്ടിയാണ്. വെന്ത ചട്ടി നോക്കി വാങ്ങണം, അപ്പോൾ കളർ ഇളകത്തില്ല. നമ്മളെ പാലക്കാടത്തെ ചട്ടിയാണ്, നല്ല സൂപ്പർ ചട്ടിയാണ്. ഇതിലൊരു മായവും ഉള്ളതല്ല ചട്ടിയാണ്. അതുകൊണ്ടാണ് ഇതിന് നല്ല ഷൈനിങ്ങും കളറും ഉള്ളത്. അതുകൊണ്ടാണ് ഇതിന് കളറില്ലാത്ത നല്ല നല്ല വെന്ത കലവും. ഇത് നമ്മളെ നാട്ടിലെത്തുന്ന കലവും. ഇത് പാലക്കാട് കരിച്ച് വരുന്നതാണ്. പാലക്കാട് നിന്ന് വേവിച്ച് വരുന്ന കലവും. ഇരുവയുടെ ചട്ടിയാണ്. 10 വർഷം ഇരുന്നാലും ഡാമേജ് ഒന്നും വരാത്ത ചട്ടിയാണ്. കയ്യിൽ നിന്ന് വീണാൽ മാത്രമേ ഉടയുള്ളൂ. നല്ല വെന്ത ചട്ടിയാണ്. വെച്ച് ഒരു ദിവസം അടുപ്പിലോ ഗ്യാസിലോ വെച്ച് പഴക്കിയിട്ട് പിറ്റന്ന് കറി വയ്ക്കാം. വരുന്ന ചട്ടി കളർ അടിക്കാതെ വരുന്ന ചട്ടി, നല്ല ചട്ടിയാണ്. ഒരു മായവും ഇല്ലാത്ത ചട്ടിയാണ് ഇത്. വരുന്ന ചട്ടി കളർ ചെയ്ത് വരുന്ന ചട്ടിയാണ്. അതിന് കാണാൻ നല്ല ഷൈനിങ് ആണ്. ഇതാവുമ്പോൾ 120 രൂപയുടെ ചട്ടിയാണ്. നല്ല ചട്ടിയാണ്. ഒരു മായവും ഇല്ലാത്ത ചട്ടിയാണ്. ഒരു കളറും ഇളകി വരില്ല. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, ഇത് വെള്ളയായിട്ടിരിക്കുന്ന ചട്ടിയാണ്. അല്ലാതെ ചുമചുമായിരിക്കുന്ന ചട്ടിയല്ല. നല്ല ചട്ടിയാണ് ഇത്. ഒരു കളറും ഇളവാത്ത ചട്ടിയാണ്. ഇത് മീൻ പൊരിക്കാനും ചപ്പാത്തി ചുടാനും ഓട്ടട ചുടാനും മുട്ട പൊരിക്കാനും നമുക്ക് പഴഞ്ചോറ് കഴിക്കാനും എല്ലാത്തിനും കൊള്ളാവുന്ന നല്ല ആലുവ ചട്ടിയാണ്. ഇതിനകത്ത് ഒരു കളറും ഇളകില്ല.